ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ പ്രകാരം ബലിതർപ്പണത്തിനെടുക്കുകയും കർക്കിടക കഞ്ഞിയിലെ ഏറെ പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്ന ചെറുള അഥവാ ബൽപ്പൂ എന്നൊക്കെ അറിയപ്പെടുന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒട്ടനവധി ഗുണങ്ങളാണ് ഈ സസ്യത്തിനുള്ളത്. മൂത്രാശയ രോഗങ്ങൾക്കും പ്രമേഹത്തിനും ശരീരവേദനകൾക്കും ഇവ ഉപയോഗിച്ചു വരുന്നു. ഇവയ്ക്ക് പുറമെ മുടിയിൽ എത്ര പഴകിയതുമായ താരനും ഒറ്റത്തവണ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ മാറി കിട്ടുന്ന യൂസ്ഫുള്ളായ ടിപ്പും വിശദമായ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കണ്ട എല്ലാ കൂട്ടുകാരും ഇതിൻ്റെ ഉപയോഗങ്ങളും ഗുണങ്ങളും മനസ്സിലാക്കൂ. പുതിയതായി വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. യൂസ്ഫുള്ളായിട്ടുള്ള ഓരോ ഗുണങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനൽ വഴി ലക്ഷ്യമിടുന്നത്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഒരു പ്രോത്സാഹനമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചെറുള എന്ന സസ്യം ദശപുഷ്പത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവയുടെ ഇല, പൂവ്, തണ്ട്, വേര് എന്നിവയെല്ലാം ഔഷധയോഗ്യമാണ്. തുളസിക്കതിർ മുടിയിൽ ചൂടുന്നത് പോലെ ചെറുള കതിർ മുടിയിൽ ചൂടിയാൽ ആയുസ് വർദ്ധിക്കുമെന്നാണ് പറയുക. തമിഴ്നാട്ടിലെ ഉത്സവങ്ങൾക്കും വിശേഷ ദിവസങ്ങൾക്കും ഇതുപയോഗിച്ച് വീടുകൾ അലങ്കരിക്കുന്നു. ഇവയുടെ ഒന്നാമത്തെ ഉപയോഗം എന്ന് വിശേഷിപ്പിക്കാവുന്നത് മൂത്രാശയ രോഗങ്ങളാണ്. അത്തരത്തിൽ വരുന്ന ഏത് രോഗങ്ങൾക്കും ശമനം കണ്ടെത്താൻ ഈ ഒരൊറ്റ ചെടി മതി. ഇതിനു പുറമെ വൃക്കരോഗങ്ങൾ, മൂത്രാശയ കല്ല്, പൈൽസ്, രക്തസ്രാവം എന്നിവയ്ക്കെല്ലാം ഇതുപയോഗിച്ചു വരുന്നു. ഇവയുടെ ഇല തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വഴി യൂറിനിൽ സ്ഥിരമായി വരുന്ന മഞ്ഞനിറം പൂർണ്ണമായി മാറുന്നു. ഇലയുടെ നീരല്പമെടുത്ത് പാലിലോ നെയ്യിലോ കാച്ചിയ ശേഷം കഴിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചെറുളയുടെ ഇല ഒരു പിടിയെടുത്ത് അത് അരച്ച് മോരിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കഴിക്കുന്നത് പ്രമേഹത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. യൂറിനറി ഇൻഫെക്ഷൻ വന്നാലുണ്ടാകുന്ന അസഹ്യമായ വേദന മാറാൻ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. ഇവയുടെ വേര് മാത്രമായി എടുത്ത് പാൽ കഷായം വെച്ച് കുടിക്കുന്നതും ശരീരപുഷ്ടിക്ക് ഏറെ നല്ലതാണ്. ഇവയ്ക്കെല്ലാം പുറമെ വർഷങ്ങളായി വിഷമിപ്പിക്കുന്ന താരൻ പൂർണ്ണമായും മാറ്റാൻ കഴിവുള്ള ഒരു ചെടിയാണ് ചെറുള. ഇവയുടെ പൂവും ഇലയും അതിനായി ഉപയോഗിക്കാവുന്നതാണ്. പൂവും ഇലയും കൂടി സമമായി എടുത്ത് അതിൽ കറിവേപ്പിലയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അരച്ചതിലേക്ക് രണ്ടോ മൂന്നോ നെല്ലിക്ക ചതച്ച് അതിൻ്റെ നീരും തലേദിവസം ഒരുപിട് ഉലുവ വെള്ളത്തിലെടുത്തിട്ട് അത് നന്നായി അരച്ചിട്ടതും കൂടി മിക്സ് ചെയ്യുക. ഇത് തലയിൽ തേച്ച് 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം നന്നായി കഴുകുക. ആദ്യ യൂസിൽ തന്നെ മാറ്റം കാണാം. വിട്ടുമാറാത്ത കൃമിശല്യമുള്ള അവസ്ഥയിൽ ഒരു പിടി ചെറുളയുടെ ഇലയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് അര ഗ്ലാസ്സാക്കി വറ്റിച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. പൂർണ്ണമായി മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ഇവയുടെ പൂവാകുന്നതിന് മുന്നേയുള്ള തളിരിലകളെടുത്ത് നന്നായി കഴുകി തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഇത് വളരെ ആരോഗ്യദായകമാണ്. മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നാൽ പ്രഥമ ശുശ്രൂഷ എന്ന നിലയ്ക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണിത്. കൂടാതെ ക്രിയാറ്റിൻ ലെവൽ കൂടിയിരിക്കുന്നവർക്കും ഇതിൻ്റെ ഇല തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വഴി മാറ്റമുണ്ടാകുന്നതാണ്. റോഡരികിൽ പോലും ഒരു പരിചരണവും കൂടാതെ കുറ്റിച്ചെടിയെ വളർന്നു നിൽക്കുന്ന ഈ ചെടിക്ക് ഇത്രയും ഗുണങ്ങളാണുള്ളത്. ഇവയുടെ ഈ ഗുണങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടും മനസ്സിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.